അപ്പോ ഏഴുമാന പൂഞ്ചോല സ്ഫടികത്തിലെ 18-ാം വട്ടം തെങ്ങ് വെച്ചു. അപ്പോ ഇതൊക്കെ അപ്പൊ കഥാപാത്രത്തിന്റെ ആ ഒരു സിറ്റുവേഷൻസെ കുറിച്ച് സ്വാഭാവികമായും സംഗീത സംവിധാനം പറഞ്ഞിരുന്നു. അപ്പൊ അതിലപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന്റെ ഭാവങ്ങളെ ഉൾക്കൊണ്ടിട്ടാണോ അത് പാടുക? ഇപ്പം ഇപ്പം ഏഴുമല പൂഞ്ചോല ആ ഒരു സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് വിശദമായിട്ട് ഭദ്രൻ സാറ് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെയൊക്കെയാണ് ഞാനത് എടുക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞത്. അപ്പോൾ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങ് പാടിയതായിരുന്നു. ഒട്ടും ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ അത്രയെങ്കിലും എനിക്ക് പാടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി ചുണ്ടനക്കിയിട്ടുണ്ട്. സർപ്രൈസ്, അത് മാത്രം എനിക്ക് സർപ്രൈസ് ആയില്ല. ശരിയാണ്. പക്ഷെ ഉർവശി ചേച്ചി എന്നടുത്തൊരു വേറിട്ട കഥയാണ് പറഞ്ഞത്. ചിത്ര ചേച്ചി എനിക്ക് വേണ്ടി എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു കണക്കെടുത്തിട്ടില്ല സത്യത്തിൽ. പക്ഷെ ഒന്നുണ്ട്, ചേച്ചി എനിക്ക് വേണ്ടി പാടിയ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. എനിക്ക് വേണ്ടി വനജ ഗിരിജ എന്നൊരു സിനിമയിൽ 94-ലോ 95-ലോ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിക്ക് കുറച്ച് ഇത്തിരി കുറവുള്ളൊരു ക്യാരക്ടറാണ്, നാട്ടിൻപുറത്തു നിന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഇന്നസെൻറ്റ് ക്യാരക്ടർ. അതിനുവേണ്ടി ഒരു പാട്ട് പാടണം. ആദ്യം ആ പാട്ട് എന്നെ കൊണ്ട് തന്നെ പാടിക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. രാജാസാറിൻ്റെ പാട്ടാണ്. അപ്പം അത് പാടാമോ എന്ന് ചോദിച്ചു. മദ്രാസിൽ ഭയങ്കര വെള്ളപ്പൊക്കത്തിൻ്റെ കാലമായിരുന്നു അത്. എനിക്ക് ചെറിയ മഴയോ കാറ്റോ വന്നാൽ അപ്പം തന്നെ ഒച്ചയടയ്ക്കും. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറില്ല സാറ് ആ ക്യാരക്ടറിന് നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയം മുതൽ എനിക്ക് ടോൺസിൽസിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയായി, കാരണം അത്ര ഒച്ചയടച്ചു. അല്ല ഈ ശബ്ദത്തിൽ തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം ഞാൻ പറഞ്ഞു, സാറില്ല ചിത്ര ചേച്ചി പാടട്ടെ, ആ പാട്ട് എന്തായാലും ഹിറ്റാവണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് അങ്ങനെ ആണ് അത് റെക്കോർഡ് ചെയ്തത്. എനിക്ക് വേണ്ടി ആ ക്യാരക്ടറിന് വേണ്ടി ചിത്ര ചേച്ചി ഇമിറ്റേറ്റ് ചെയ്ത് പാടിയത്. ഇന്നും ആ പാട്ട് ചിത്ര ചേച്ചിയാണ് പാടിയെന്ന് ആരും വിശ്വസിക്കത്തില്ല. എനിക്കിഷ്ടമുള്ള വളരെ അപൂർവം, അതായത് അത് ഇപ്പോൾ ദാസേട്ടനെ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ദാസേട്ടൊന്നും ഒരിക്കലും വയസ്സാവാൻ പാടില്ല, അതുപോലെ ചിത്ര ചേച്ചിക്ക് ഒരിക്കലും വയസ്സാവാൻ പാടില്ല. എനിക്കിഷ്ടമല്ല അത്, കാരണം അന്നൊന്നും ഞാൻ കാണുന്ന കാലം മുതലേ ചിത്ര ചേച്ചി ചെറുതായിട്ടൊന്ന് വണ്ണം വെച്ചു എന്നല്ലാതെ എനിക്കൊരിക്കലും ആ പ്രായ വ്യത്യാസം തോന്നിയിട്ടില്ല. ആ ശബ്ദത്തിനൊരിക്കലും വയസ്സാവാതെ ഇരിക്കട്ടെ, ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ, എല്ലാവിധ ആശംസകളും.